ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ അകത്ത് ചെടികൾ വെക്കുന്നത് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, അതിന്റെ ആ ചെടികൾക്ക് കുറെ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് കൂടിയുണ്ട്. അങ്ങനത്തെ ചില കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് അലവേരയാണ്. അലവേര നമുക്ക് എല്ലാവർക്കും അറിയാം അലവേരയെ കുറിച്ചിട്ട്. അലവേര നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ്. അതുമല്ല, ഇതിൽ നിറയെ വെള്ളത്തിന്റെ അംശമുണ്ട്. പിന്നെ എയർ പ്യൂരിഫിക്കേഷന് പറ്റിയ ഒരു ചെടി തന്നെയാണ് കച്ചാർ വാഴ. അപ്പൊ ഇത് നമ്മുടെ വീടുകളിൽ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് മൂന്ന് കറ്റാർ വാഴ മാത്രമാണ് ഞാൻ അകത്ത് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ടെറസിലാണ് കേട്ടോ. ഞാൻ ചെറിയ ചെറിയ ചട്ടികളിലായിട്ടാണ് വളർത്തുന്നത്. ഇത് നല്ല വെയിൽ കിട്ടിയാലാണ് ശക്തിയിലെ എല്ലാ ഇലകളും നല്ല ശക്തിയിൽ വളരുക. പിന്നെ നമ്മൾ അകത്ത് വെക്കുന്ന പ്ലാന്റ്സ് പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക, എന്നാലാണ് കുറച്ചും കൂടി നല്ലതായിട്ട് വളരുക. ഈ കറ്റാർ വാഴ ഞാൻ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കലുണ്ട്. ഞാൻ എണ്ണ കാച്ചുന്നതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. പിന്നെ ഈ കറ്റാർ വാഴേൻ്റെ ജെല്ല് മുഖത്തൊക്കെ മോക്കുരുണ്ടായിട്ട് വരുന്ന പാടുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് ആ ജെല്ല് മാത്രം എടുത്തിട്ട് നമ്മൾ മുഖത്ത് തേക്കും. ഇതിവിടെ മക്കളൊക്കെ അങ്ങനെ എടുത്ത് തേക്കലുണ്ട്. അങ്ങനെ അടയാളം പോകാനൊക്കെ വളരെ നല്ലതാണ് കറ്റാർ വാഴേൻ്റെ ജെല്ല്. പിന്നെ ഈ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് മക്കളാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് വൈകിട്ട് ഈ ചെടികൾക്ക് എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ചെടിയാണ് തുളസി. തുളസി എല്ലാവരും മുറ്റത്തും ഉണ്ടായി നിൽക്കുന്ന, ഒരുപാട് ഉണ്ടായി നിൽക്കുന്ന ചെടിയാണ്. പക്ഷെ ആരും അത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ മുറ്റങ്ങളിലാണ് അധികം ഉണ്ടാവുക. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. തുളസിയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല, അത്ര അധികം ഔഷധ ഗുണമുള്ള സസ്യമാണ് തുളസി. അപ്പൊ നമ്മുടെ കഫക്കെട്ടിനും ചുമയ്ക്കും ഒക്കെ നമ്മൾ തുളസി പൊട്ടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ ആയിട്ട് നമുക്ക് അകത്ത് വെച്ചിട്ട് തുളസി വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചട്ടിയിലാക്കിയിട്ട് ഇൻഡോർ ആയിട്ട് അകത്ത് വെക്കുക. അപ്പോൾ ഇതും എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ്. അടുത്തത് നമ്മുടെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് വളരെ ചെറിയ ചെടിയാണ്. ഇതിന്റെ വലിയ ചെടി ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് ഇതിന് കൊലകളായിട്ട് തണ്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികൾ ഉണ്ടാവും. അതേപോലെയുള്ള വലിയ ചെടിയാവും ഇത്. ഇത് കുഞ്ഞു പ്ലാന്റ് ആണ്. ഇതും എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ചെടിയാണ്. ഇതും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുമ്പോൾ ഇതിൽ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് ഇത് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ നമുക്ക് പുറത്തേക്ക് വിടും. അതാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ കാരണം. സ്പൈഡർ പ്ലാന്റിന്റെ വലിയൊരു പ്ലാന്റ് ആണിത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ തൂക്കിയിടാം. ഇത് കണ്ടോ, ഇത് വലിയ പ്ലാന്റ് ആണ്. അതിന് ഇതിന് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിട്ട് ഇങ്ങനെ പോലെ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായി നിൽക്കുന്നത്. ഇത് നമുക്ക് വേറെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് നിറയെ വേരുകളുണ്ട് കണ്ടോ. ഇതേപോലെ നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഹാങ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും ചെയ്യും. എയർ പ്യൂരിഫിക്കേഷനും വളരെ നല്ല ചെടിയാണ് ഇത്. നിങ്ങളുടെ വീട്ടിലെ എയർ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെടികൾ ചട്ടിയിലാക്കിയിട്ട് അകത്ത് കൊണ്ടു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നത്തെ നമ്മുടെ ചെടിയാണ് മണി പ്ലാന്റ്. ഇതെല്ലാവരും വീടിന്റെ അകത്ത് തന്നെ വെക്കുന്ന ഒരു ഐറ്റം ആണ്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ വളർത്തുന്ന ചെടിയാണ് മണി പ്ലാന്റ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ചട്ടിയിലാക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ വളർത്തുന്നത് വളരെ നല്ലതാണ്. ഈ മണി പ്ലാന്റ് തന്നെ പല തരത്തിലുണ്ട്. ഇത് എന്റെ അടുത്തുള്ളത് ഇപ്പോൾ ഗോൾഡൻ പോത്തോസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൽ വേറെ വേറെ വെറൈറ്റി മണി പ്ലാന്റ്സ് വേറെയുണ്ട്. എന്റെ കയ്യിൽ ഈ ഇത്തരത്തിലുള്ള മണി പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു പ്ലാന്റാണ് ഇത്. ഇതിന്റെ പേര് സ്നേക്ക് പ്ലാന്റ് എന്നാണ്. ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പറമ്പുകളിൽ ധാരാളം ഉണ്ടായി നിൽക്കലുണ്ട്. ഇപ്പൊ ഇത് അധികം ഒന്നും കാണുന്നില്ല. ഇതിനധികം കെയറിന്റെ ആവശ്യമൊന്നുമില്ല. അധികം വെള്ളവും വേണ്ട. നമ്മൾ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതും എയർ പ്യൂരിഫൈ ചെയ്യുന്ന വളരെ നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് അകത്ത് വെക്കുന്ന ഇതേപോലെ ചട്ടികളിലായിട്ട് നമുക്ക് അകത്ത് വെക്കാം. ഇത് ഞാൻ പുറത്തിരുന്നതിനാണ്. അത് കാരണം കുറച്ച് മഴ കൊണ്ടിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന കുറച്ച് ചെടികളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലും കൂടുതൽ ചെടികളുണ്ട്. പക്ഷെ എന്റെ കയ്യിലുള്ള ചെടികൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് രാത്രി കാലങ്ങളിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് അധികം വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഫലപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.